ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ. വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ പഴയ വീട് നമ്മളിന്ന് റിനോവേറ്റ് ചെയ്തതാണ്. തൊട്ട് പുറകെ കാണുന്നതാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത്. ഇപ്പോൾ 3 വർഷമായി നമ്മളതിൻ്റെ വീഡിയോ എല്ലാം ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുടുംബ വീട് വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തു. കാരണം വലിയ മാറ്റങ്ങൾ പുറത്തുനിന്ന് നോക്കിയാൽ സ്ട്രക്ചറിന് ഒന്നും മാറ്റം വരുത്താതെ നമ്മൾ കുറച്ച് ഉള്ളിൽ ഒക്കെ ആയിട്ട് കുറച്ച് റൂംസെല്ലാം വ്യത്യാസപ്പെടുത്തി ഒരു ചെറിയ ചേഞ്ചസൊക്കെ വരുത്തി നല്ല സ്റ്റൈലിഷ് ആക്കിയിരിക്കുകയാണ്. സ്റ്റൈലാണോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗ്രാസ് വാങ്ങിച്ചതോ അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ അതുപോലുള്ള പല വീഡിയോസ് ചെയ്തപ്പോൾ നമ്മുടെ വീടിൻ്റെ റിനോവേഷൻ നടക്കുകയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു അത് വീടിൻ്റെ വീഡിയോ കാണിക്കണം, എന്തായി എന്നൊക്കെയുള്ള പറയണം എന്ന് വെച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പാല് കാച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങളെയും കൂടെ ഇന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. കയറാം മമ്മി, കയറാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ചപ്പുറത്തേക്ക് മാറിയതിന് ശേഷം നമ്മുടെ കുടുംബ വീട് ഇങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും വൈഫും കൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഇതൊന്ന് റിനോവേറ്റ് ചെയ്തെടുക്കാം എന്ന് തോന്നി. ആലപ്പുഴയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹോം സ്റ്റേക്കൊക്കെ ഒരു സ്കോപ്പുണ്ട് എന്ന് നോക്കി അങ്ങനെ ഒരു ചിന്ത വരികയും അങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് വന്നത്. ശരിക്കും ഇതൊരു ഹോം സ്റ്റേ സെറ്റപ്പിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മളെ ഡോറ് ഇവിടെ ഒരു ഗ്ലാസ് ഡോറ് കൊടുത്ത്. ശരിക്കും ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഈ കയറാൻ പോകുന്നത് എൻ്റെ ബെഡ്റൂം ആയിരുന്നു കേട്ടോ. എൻ്റെ ബാല്യ അതായത് കൗമാര സമയത്ത് എൻ്റെ ബെഡ്റൂം ആയിരുന്നത്. കല്യാണ കഴിക്കുന്ന സമയത്താണ് അപ്പുറത്തേക്ക് നമ്മളെ ബെഡ്റൂം മാറുന്നത്. അപ്പോൾ നമ്മുടെ പഴയ വീടിൻ്റെ മെയിൻ എൻട്രൻസ് തുടങ്ങുന്നത് ഈ ഭാഗത്തു നിന്നാണ്. നിങ്ങൾ പലരും എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ അറിയാം, നമ്മൾ ഇവിടെ ഇരുന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തത് നമ്മുടെ മൈക്രോഗ്രീനിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഈ ഭാഗത്തിരുന്നാണ് ചെയ്തത്. ഇവിടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി അതിനുശേഷം ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു റൂം, അതായത് എൻ്റെ ബെഡ്റൂം അതാണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ റൂമൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റൂമാണിത്. അപ്പോൾ ഇതിനകത്താണ് ഇതാണ് നമ്മുടെ ഒരു എൻട്രൻസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ഡോറ് കൊടുത്തു. ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ഡോറ് കൊടുക്കണമെന്ന് വെച്ചു. അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഈ വീട് ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് വരാനായിട്ട് ഒരു പ്രധാന കാരണം എനിക്ക് തോന്നിയത് നമ്മുടെ ഇവിടെ ഒരു ഗ്ലാസ് ഡോറും ആ ഒരു സെപ്പറേഷനും ഇത് വന്നതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സ്ഥാപനമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇംപ്രസീവ് ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ എന്നാണ് ആ കമ്പനിയുടെ പേര്. നല്ല സ്റ്റൈലാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ മമ്മി ഇപ്പോൾ വന്ന് ഇപ്പോണ്ട് ഇത് മമ്മിയും പപ്പായും കൂടെ വെച്ച വീടാണ് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ ഒന്ന് സെറ്റ് ആക്കി എടുത്തത്. എങ്ങനെയുണ്ട് മമ്മി, വീട് എങ്ങനെയുണ്ട്? ഓ സൂപ്പർ, പഴയ വീടേ അല്ല. ശരിക്കും നമ്മുടെ വീടേ ഈ പഴയ വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഓരോ ഭാഗവും കുറേ ഓൾട്രേഷൻ വരുത്തിയിട്ടാണല്ലോ ഇവർ ചെയ്യുന്നത്. മുറികൾ മാറ്റുന്നു, മുറികളെന്ന് പറഞ്ഞാൽ കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് വിഷമം വരും ഇത് ചെയ്യുന്ന കാണുമ്പോൾ, അല്ലേ മമ്മി? എങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ആകെ അങ്ങ് പോയി. പപ്പ നമുക്ക് വേണ്ടി അന്നത്തെ രീതി അനുസരിച്ച് നല്ല അടിപൊളി ഒരു വീടായിരുന്നു. പക്ഷെ പിന്നെ മോനിപ്പോൾ ഇത് ചെയ്തപ്പോഴത്തേക്ക് ആകെ ലെവലങ്ങ് മാറി. അങ്ങ് ആ വീടേ അല്ല, പരിസരവും. ശരിക്കും ഇത് നമ്മൾ പൊളിച്ചു കളഞ്ഞിട്ട് വേറെ വെക്കാം, പക്ഷേ അതിനേക്കാളും നമ്മൾ ജനിച്ചു വളർന്ന വീട്, അപ്പോൾ അതങ്ങനെ എൻ്റെ മക്കൾ ജനിച്ച വീട് അവർ വളർന്നത്, അതുപോലെ തന്നെ ചേച്ചിയുടെ മക്കൾ വളർന്ന വീട്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ഉള്ളത് കൊണ്ട് വൈഫിനെ നമ്മൾ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ അതെല്ലാം ഒരു സംഭവമാണ്. ഇപ്പം മമ്മിയെ പപ്പ കൊണ്ടിരുന്നത് ചെറിയൊരു ഓലപ്പെരയിലായിരുന്നു. അപ്പോൾ അവിടുന്ന് അവർ രണ്ടുപേരും കൂടെ ചെറുതായിട്ട് അവരുടേതായ സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയ വീടാണിത്. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞാനും വൈഫും കൂടെ തൊട്ടപ്പുറത്തേക്ക് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് മാറി. അപ്പോൾ ഈ വീട് കുറച്ചുകൂടെ ഒന്ന് റിനോവേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. കയറാം ബാ, കയറാം ബാ. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോം സ്റ്റേക്ക് അതിഥി ഹെറിറ്റേജ് എന്നാണ് പേരിട്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ നമ്മുടെ വീട് മറ്റേ വീട് വെച്ച സമയത്ത് ഓർക്കുന്നുണ്ടോ, ആഷാഢം എന്ന പേര് മോൻ്റെ പേരുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് മോക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്തായാലും അതിഥി ഹെറിറ്റേജ് എന്നാണ് നമ്മൾ നമ്മുടെ ഈ ഹോം സ്റ്റേക്ക് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ ബെഡ്റൂം, അതായത് ഈ വീട് വെച്ചതിന് ശേഷമുള്ള എൻ്റെ ബെഡ്റൂം ഇതായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു റിസപ്ഷൻ ഏരിയ കൊടുത്തു. ഇവിടെ ഒരു ടേബിള്, അതുപോലെ തന്നെ ഇരിക്കാനുള്ള ബെഞ്ചും, അതുപോലെ ഇതുപോലുള്ള ഒരു ചെറിയ സീറ്റിങ്ങും കാര്യങ്ങളും ഇവിടെ കൊടുത്തു. അതുപോലെ നമ്മൾ ഗ്രാനൈറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളെല്ലാം ഉപരി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഈ വീട് ചെയ്തു തന്ന എഞ്ചിനീയറെ കുറിച്ചാണ്. അഹ്റാം എന്നാണ് എഞ്ചിനീയറുടെ പേര്. നിങ്ങൾ നമ്മുടെ എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ വീട് തൃശ്ശൂർ ചെയ്തത് കണ്ടു കാണും.
അപ്പോൾ അത് ചെയ്ത എഞ്ചിനീയർ തന്നെയാണ് നമ്മുടെ ഈ വീട് ചെയ്തത്. കാരണം നമുക്കൊരു റിനോവേഷൻ എന്ന് ചിന്തിച്ചപ്പോഴേ ഞാൻ പെട്ടെന്ന് അഭിയെ കുറിച്ചാണ് ആലോചിച്ചത്. അഭിയെയും ഞാനും വൈഫും കൂടെയാണ് ഇതുകൊണ്ട് കാണിക്കുന്നത്. കാണിച്ചപ്പോൾ തന്നെ അഭിയുടെ മനസ്സിൽ ഭയങ്കരമായ ഐഡിയാസൊക്കെയാണ് വന്നത്. അങ്ങനെ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. റിസപ്ഷൻ ഏരിയയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡൈനിങ് ഏരിയ ആയിരുന്നു കേട്ടോ ഇത്. ഇത് ഒരു നടുമുറ്റം ഒരു രീതിയിലേക്ക് ഇത് മാറ്റി. അപ്പോൾ ഇവിടെ ഒരു പോർഷൻ ഒരു വാട്ടർഫോൾ ഇങ്ങനെ കൊടുത്തു. അതുപോലെ തന്നെ മുകളിൽ നിന്ന് നമുക്ക് വെള്ളവും വെയിലും വെട്ടവും മഴവെള്ളവും എല്ലാം വരത്തക്ക രീതിയിലുള്ള ഒരു പോർഷൻ ഇവിടെ കൊടുത്ത് ഒരു നടുമുറ്റം ഇവിടെ സെറ്റ് ചെയ്തു. നമ്മളിവിടെ താഴെ വെള്ളം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാട്ടർഫോളാണ് കേട്ടോ. നല്ല ഇതിൻ്റെ ഒരു ഒരു സൗണ്ടും ഒക്കെ കൂടെ നല്ല ഭംഗിയാണ്. രാത്രിയിലൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് എല്ലാ ലൈറ്റും ഒക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ സ്കോറിയോ ലൈറ്റ്സ് ആണ് ഇത് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ലൈറ്റൊക്കെ കൊടുത്തു. ഇവിടെ ഒരു അതുപോലെ തന്നെ ഒരു കൽവിളക്ക് കൊടുത്തു. അപ്പോൾ അതിനകത്തുനിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വരത്തക്ക രീതിയിലുള്ള സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം അബിയുടെ ഐഡിയാസാണ്. ഞങ്ങൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഐഡിയയും ഇട്ടിട്ടില്ല. കാരണം എഞ്ചിനീയറിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എഞ്ചിനീയറിൻ്റെ ഐഡിയ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനകത്ത് ഇടപെട്ട് കുളവാക്കിയില്ല എന്ന് വേണം പറയാൻ. ആ രീതിയിലാണ് ചെയ്തത്. ഞങ്ങൾക്ക് ശരിക്കും 3 ബെഡ്റൂം ആണ് ഉണ്ടായിരുന്നത്. എൻ്റെ ആ ഒരു ചെറിയ ബെഡ്റൂം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പപ്പയുടെ മമ്മിയുടെയൊക്കെ ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബെഡ്റൂം. അങ്ങനെ 3 ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു. പിന്നെ അടുക്കള. അപ്പോൾ ഈ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ അവിടുന്ന് കയറി വരുന്ന ലിവിങ് റൂം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ലിവിങ് റൂമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മളുടെ വീട് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 4 ബെഡ്റൂമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ബെഡ്റൂമിന് നമ്മൾ ഓരോന്നിനും ഓരോ പേരാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ശരിക്കും ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിന് നമ്മൾ നിശാഗന്ധി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇത് ദേവദാരുവാണ്. അതുപോലെ തന്നെ അവിടെ വന്നിരിക്കുന്ന റൂമിന് ചെമ്പകം എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇതിന് തൊട്ടടുത്തുള്ള ഇതിന് മന്ദാരം എന്നാണ് ഇതിനും പേര് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ലിവിങ് റൂം. ഇതാണ് ഇതിനെ ശരിക്കും എൻട്രൻസ് ഇവിടെ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മളൊരു മുറിയാക്കിയെടുത്തു. ഇത് ഞങ്ങൾക്ക് 2 ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇത് ഇങ്ങനെ ആക്കിയെടുക്കുമെന്ന്. ശരിക്കും എഞ്ചിനീയറിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഇതൊരു മുറിയാക്കിയെടുക്കുക എന്നുള്ളത്. കാരണം എൻ്റെ വിചാരം ഇവിടുത്തെ ഒരു ലിവിങ് തന്നെ ആയിട്ട് മാത്രം എടുക്കും, ബാക്കി 1-2 മുറിയായിട്ടായിരിക്കും നമുക്കിവിടെ സെറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ അബിയാണ് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയത്. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയാം. കാരണം അവിടെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കെട്ടിയിരുന്ന ഭിത്തിയും ഒക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നന്നായിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കുക ചെയ്ത് ടൈലൊക്കെ മാറ്റി നമ്മളെല്ലാം നല്ല നീറ്റാക്കി എടുത്തു. അതുപോലെ പുതുതായിട്ട് 2 ബാത്റൂം ഇതിനെടുത്തു. ഇതിൻ്റെ ബാത്റൂം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബാത്റൂം തുറക്കാം. ഞാൻ പറഞ്ഞ നമ്മുടെ ഗ്ലാസ് ഡോറിൻ്റെ ടീം തന്നെയാണ് ഈ ബാത്റൂം ഡോറും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അവിടെ നോക്കുമ്പോൾ തന്നെ ആ ഒരു സെപ്പറേഷൻ ഇല്ലാതെ നല്ല വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബോർഡറിൽ നല്ല സ്റ്റൈലായിട്ടാണ് നിൽക്കുന്നത്. അത് ഒരു പ്രീമിയം ലുക്കിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബാത്റൂം നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ ബാത്റൂമൊക്കെ ഇവിടെ റെഡിയായി. അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയുടെ പഴയ ഒരു ലൈറ്റ് ഹൗസും അതുപോലെ തന്നെ ആലപ്പുഴയുടെ കുറച്ച് പിക്ചേഴ്സൊക്കെ നമ്മൾ മുറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മുറി കോൺക്രീറ്റ് ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ സീലിംഗ് വർക്ക് കൂടെ ഇവിടെ ജിപ്സം സീലിംഗ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കോറിയോ ലൈറ്റ്സിൻ്റെ തന്നെയാണ്. നല്ല ലൈറ്റ് കാര്യങ്ങളായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ മുറി. ഞാനാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മോളുടെ വിവാഹത്തിന് ശേഷം ഞാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവനൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞും ഞാനും കൂടാണ് പിന്നെ ഇതിനകത്ത് കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ പ്രത്യേകമായിട്ടൊന്നും പിന്നെ അന്ന് ബാത്റൂം ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഇതിന് വേണ്ടിയാണ് ബാത്റൂമൊക്കെ ആക്കിയത്. അപ്പോൾ ഇതിന് ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. നമ്മളവിടെ കർട്ടൻ ഇട്ടിരിക്കുകയാണ്, ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ ഒരു അലമാരയായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ടാണ് ഇവിടെ ബാത്റൂം ആ ഒരു സെറ്റിലേക്ക് മാറിയത്. ശരിക്കും 2 ബാത്റൂം മാത്രമേ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ബാത്റൂം, ഞാൻ പറഞ്ഞതുപോലെ സ്റ്റൈലാണ്. അവിടെ നിന്ന് നോക്കിയാലും ബാത്റൂം ആണെങ്കിലും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാത്റൂമാണ്.
അപ്പോൾ ബാത്റൂം ലീക്ക് അടഞ്ഞാൽ മറ്റേ ആ ബാത്റൂമിലുള്ളത് പോലെ തന്നെ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും ബാത്റൂം വരുന്നത്. അപ്പോൾ നമ്മൾ ടൈൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ മൊറോക്കൻ ടൈലാണ് കേട്ടോ. സംഗതി നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ എഞ്ചിനീയറിന്റെ ഐഡിയയിലായിരുന്നു ചെയ്തിരുന്നത്. ഒരു ബോൾ ഹൈലൈറ്റ് ചെയ്തു, ബാക്കി രണ്ട് ബോളിൽ ലൈറ്റ് കളറാണ് കൊടുത്തിരുന്നത്. മിററും ഒക്കെ ഇവിടെ കൊടുത്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മുടെ എഞ്ചിനീയറിന്റെ ഐഡിയാസ് ആയിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് അതിനകത്ത് സജഷൻസ് ഒന്നും പറഞ്ഞിരുന്നില്ല. ടൈലാണെങ്കിലും നമ്മളുടെ ഒരു കളർ എങ്ങനെ ഉണ്ടാവണം, എങ്ങനെ വേണമെന്നുള്ള ഒരു സജഷൻ അവൻ എടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് കൊടുത്ത് അവിടെ ലൈറ്റും ഒക്കെ കൊടുത്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. അതുപോലെ ഇവിടെയും നമ്മുടെ ആലപ്പുഴയുടെ ഏൻഷ്യൻ്റ് പഴയ ആലപ്പുഴയുടെ കുറച്ച് ഫോട്ടോസും കരുമാടിക്കുട്ടൻ അതുപോലുള്ള ഫോട്ടോ ഒക്കെ കൊടുത്ത്, അപ്പോൾ അത് ഗസ്റ്റിന് കുറച്ചുകൂടെ ഒരു നല്ലതായിരിക്കും എന്ന് തോന്നി. അപ്പോൾ ഇത് മമ്മിയുടെ റൂമായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ബാക്കി റൂംസ് എല്ലാം കണ്ടു. ഇതിപ്പോൾ നമ്മുടെ ചെമ്പകം എന്ന് പറയുന്ന റൂമാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ഓരോ റൂമിനും ഓരോ പൂവിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെമ്പകമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ഇത് ശരിക്കും നമ്മളുടെ കാർ പോർച്ച് ആയിരുന്നു. അപ്പോൾ കാർ പോർച്ച് ശരിക്കും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് നമ്മളുടെ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ പാർട്ടായിരുന്നു ഈ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇവിടെയാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു നമ്മുടെ ഇവിടെ ഈ വീട്ടിലെ നാല് ബെഡ്റൂമിലെ ചെറിയ ബെഡ്റൂമാണിത്. ഇവിടെ രണ്ട് വിൻഡോസ് വരുന്നുണ്ട്. അവിടെ എല്ലാം വിൻഡോ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടു. പിന്നെ മേളിലെ ജിപ്സം സീലിങ്ങും ഒക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി. ഇവിടെ കോൺക്രീറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ജിപ്സം സീലിങ്ങും എല്ലാം കൂടെ കൊടുത്തൊന്ന് സെറ്റാക്കി. അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയുടെയും ഇതുപോലെ അമ്പലപ്പുഴ ക്ഷേത്രമാണിത്. അതുപോലെ തന്നെ വെനീസ് ഓഫ് ഈസ്റ്റ് നമ്മുടെ പണ്ടത്തെ കുട്ടനാട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫോട്ടോസായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു റൂം. ഇതാണ് നമ്മുടെ കൂട്ടത്തിൽ ചെറിയൊരു റൂം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ആവശ്യത്തിന് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ റൂമിനേക്കാളും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. ഈ നടുമുറ്റമുള്ള ഈ സ്പേസാണ്. ശരിക്കും ഇവിടെ മുൻപ് നല്ല ഇരുണ്ട് കിടന്നൊരു സ്ഥലമാണ്. നമുക്കൊരു പോസിറ്റീവ് വൈബ് വളരെ കുറവാണെന്ന് തന്നെ പറയാം. ലൈറ്റ് ഇട്ടാൽ മാത്രമേ ഇവിടെ വെട്ടം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് പോയിട്ട് ഇപ്പോൾ ഇവിടെ നല്ല വെട്ടമാണ്. ഇവിടെ നല്ല ഭംഗിയാണ്. നോക്കി നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞു. ഇത് ആര് ഇവിടെ വന്നാലും ആദ്യം ഇവിടെയാണ് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാട്ടർഫോള് കൊടുത്തു, അതുപോലെ തന്നെ ബുദ്ധനെ കൊടുത്തു. ശരിക്കും ഇങ്ങനെ ഒരു ഐഡിയ ഒന്നും എൻ്റെ മനസ്സിലേ വന്നിരുന്നില്ല. അതുപോലെ ഇത് കുറച്ച് കോൺക്രീറ്റ് ചെയ്തിരുന്നത്, കുറച്ച് ഷീറ്റ്, കുറച്ച് ഓട് അങ്ങനെയൊക്കെയുള്ള ഏരിയ ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ അബിയാണ് വന്നിട്ട് ഇത് കംപ്ലീറ്റ് ട്രസ് വർക്ക് ചെയ്ത് നമ്മുടെ നാച്ചുറൽ ഓട് തന്നെ കൊടുത്തു. അപ്പോൾ മാക്സിമം ചിലവ് ചുരുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ബഡ്ജറ്റ് അബിയോട് ആദ്യമേ പറഞ്ഞിരുന്നു, അബി ഈ ഒരു ബഡ്ജറ്റിന് അപ്പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ബഡ്ജറ്റ് കുറച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത്. ഇപ്പോൾ ഭിത്തിയൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഫ്രണ്ടിലത്തെ ഭിത്തിക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു. ആ സ്റ്റോർ റൂം നമ്മളിത് പൊളിക്കുന്ന സമയത്ത് പൊളിഞ്ഞു പോയി. ഇവിടെ ഒരു ഭിത്തി, രണ്ട് ഭിത്തി ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു പോയി. അപ്പോൾ അതൊക്കെ പോയതും അതൊരു ഓപ്പൺ സ്പേസ് നമുക്ക് കിട്ടി. അല്ലെങ്കിലും അബി അത് പൊളിച്ചേനെ നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ മാറി. അതുപോലെ തന്നെ ഈ ഭിത്തിയെല്ലാം നമ്മൾ രണ്ടാമത് തേക്കേണ്ടി വന്നതാണ്. നമുക്കൊരു എക്സ്ട്രാ കുറച്ച് പൈസയൊക്കെ ആയത് ഇതിനകത്താണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കുറച്ച് പ്ലാസ്റ്ററിങ് വർക്ക് ഇവിടെ വേണ്ടി വന്നു. അതുപോലെ തന്നെ ടൈല് നമ്മളെടുത്തിരിക്കുന്നു. നോക്കി ഇത് ഒരു നടുമുറ്റത്തിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈലാണ് നമ്മളെടുത്തിരുന്നത്. ഇത് നമ്മുടെ ആലപ്പുഴയിലുള്ള ഗ്ലോബൽ ടൈൽസ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ടൈല് നമുക്ക് അവിടെ നിന്ന് കിട്ടി. തറയോട് പോലിരിക്കുന്ന ടൈല് ഇത് തന്നെ നമ്മുടെ എഞ്ചിനീയറിൻ്റെ ഐഡിയ ഇത് തന്നെയായിരുന്നു. അപ്പോൾ അത് പല സ്ഥലങ്ങളിൽ പോയി കണ്ട് അങ്ങനെ പോയി ഇത് സെലക്ട് ചെയ്തതാണ്. നമ്മുടെ ആലപ്പുഴയിലെ ഗ്ലോബൽ ടൈൽസിൽ നിന്നാണ് ഇതെടുത്തത്. ഇത് ഒരു പ്രത്യേക വൈബാണ് ഇത് വരുന്നത്. നമുക്ക് ഒരു പണ്ടത്തെ തറയോട് പോലെ തന്നെ നമ്മൾ ചവിട്ടിയാലും ആ ഒരു രീതി തന്നെയാണ് തോന്നുന്നത്. ശരിക്കും ഇത് ടൈല് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വെള്ളം കൊടുത്തു. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ താമരയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മീനിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഒരു വിളക്ക്, കൽവിളക്ക് കൊടുക്കണം എന്നുള്ളത് ഇത് അബിയുടെ പ്രസൻറ്റേഷനാണ് കേട്ടോ. അബി സമ്മാനമായിട്ട് തന്നതാണ്. പിന്നെ അബിയുടെ ഒരു ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അബി കൂടാതെ മൂന്ന് പേരോ കൂടെയുണ്ട്. വേറൊരു അഭിജിത്തുണ്ട്, അതുപോലെ തന്നെ ജിതിനുണ്ട്. ഇവർ രണ്ടുപേരും വരുന്ന നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വരികയും ഇത് നോക്കുകയും എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരുന്നത്. അതിന് എന്താ പറയേണ്ടത്, സ്വന്തം വീട് എങ്ങനെയാണോ ചെയ്യുന്ന ആ രീതിയിലാണ് അവർ ചെയ്തിരുന്നത്. അത് ഒരു എഫേർട്ട്ലെസ് ആയിട്ട്, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. ഞാനിപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഒരു ആണി വാങ്ങിക്കാൻ പോലും ഞാൻ പുറത്ത് പോയിട്ടില്ലായിരുന്നു. കാരണം എല്ലാം അവർ തന്നെയാണ് സെറ്റ് ചെയ്തത്. ഇത് നമ്മൾ മുമ്പ് ഡൈനിങ് ടേബിൾ ഇട്ടിരുന്ന സ്പേസ് ആയിരുന്നു. അതായത് ഇവിടെ ഒട്ടും വെട്ടം കിട്ടത്തില്ല എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു പ്രശ്നം.
ആദ്യം സമയത്ത്, അതായത് ഈ വീട് വെക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെട്ടമുള്ള ഒരു റൂമായിരുന്നു. രണ്ട് ജനലൊക്കെ ഇവിടെ വന്നിരുന്ന ഒരു നല്ലൊരു റൂമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കല്യാണ സമയത്ത് റിനോവേറ്റ് ചെയ്ത് ഈ സൈഡിലേക്ക് ഞങ്ങൾക്കൊരു റൂം എടുത്ത സമയത്താണ് ഈ ജനൽ അടഞ്ഞു പോകുന്നത്. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒട്ടും വെട്ടമില്ലാതായിപ്പോയി. അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പം ഉച്ചയ്ക്കാണെങ്കിലും ഏത് സമയത്തായാലും ലൈറ്റ് ഇല്ലാതെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് വെട്ടം ഒട്ടും കിട്ടത്തില്ലായിരുന്നു. ആർക്കാണെങ്കിലും ഒന്നും ആർക്കും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല. എല്ലാവരും ഫുഡും എടുത്ത് അവിടെ പോകും, ടി വി വെച്ച് അവിടെ ഇരുന്ന് കഴിക്കും. കാരണം ഇവിടെ ഒട്ടും വെട്ടം ഇല്ലാന്നുള്ള ആ സ്പേസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ലൈറ്റിൻ്റെ ആവശ്യമേ ഇല്ല. ഏത് സമയത്തായാലും നല്ല വെട്ടം, നമ്മുടെ സൂര്യൻ മറയുന്നത് വരെ നല്ല വെട്ടമുണ്ട്. കാരണം ഇവിടെ ഓപ്പൺ സ്പേസ് ഉള്ളതുകൊണ്ടും ഇവിടെ ഉണ്ടായിരുന്ന ആ സെപ്പറേഷൻ പോയി, ആ ഭിത്തി പോയി. ഇതൊരു റൂമായിരുന്നു, അവിടെയും ഭിത്തി ഉണ്ടായിരുന്നു, ഇവിടെയും ഭിത്തി ഉണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളൊരു സ്റ്റോർ റൂം പോലെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ സ്പേസിലാണ് നമ്മളിപ്പോൾ ഈ ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നത്. ഈ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പഴയ ഡൈനിങ് ടേബിൾ തന്നെയാണ്. അതിൻ്റെ ടോപ്പ് ഗ്ലാസ് കൊടുത്തുകൊണ്ട് നാല് ചെയറാക്കി ഇവിടെ ഒരു ബെഞ്ച് കൊടുത്ത് സ്പേസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടെയും കൂടെ ഇത് ചെയർ വന്നു കഴിഞ്ഞാൽ അത്രയും സ്പേസ് പോകുമല്ലോ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ബെഞ്ച് കൊടുത്തു, വാഷ് ഏരിയ ഇവിടെ കൊടുത്തു. ഈ ലൈറ്റെല്ലാം എഞ്ചിനീയർ സെലക്ട് ചെയ്തതാട്ടോ. നമുക്കിത് എവിടെ വെക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഇതിങ്ങനെയാണോ എന്ന് അറിയുന്നത്. ഇത് റെഡിമെയ്ഡായിട്ട് നമ്മൾ വാങ്ങിച്ച ഒരു ക്യാബിനറ്റായിട്ട് വാങ്ങിച്ച വാഷ് ഏരിയയാണ്. മുമ്പ് നമ്മുടെ വാഷ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭിത്തി ഉണ്ടായിരുന്നു പറഞ്ഞില്ല, അവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ടായിരുന്നു, അതായിരുന്നു നമ്മൾ വാഷ് ഏരിയ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ ഒരു ഷാൻലിയർ കൊടുത്തു. ശരിക്കും നമ്മളുടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇവിടെ ഒരു ഫാൻ വരും എന്നുള്ളതാണല്ലോ. പക്ഷേ അബിയാണ് പറഞ്ഞത് ഇവിടെ ഒരു ഷാൻലിയർ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു. അത് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയില്ലേ. എന്നിട്ട് വോൾ ഫാനാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഡൈനിങ്ങിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു ഓപ്പൺ കിച്ചൺ പോലെ, നമ്മുടെ പഴയ കിച്ചണാണ്. കിച്ചണിൽ പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്തിയിട്ടില്ല. നമ്മുടെ ഈ കബോർഡുകളുടെ എല്ലാം ഡോർ അങ്ങനത്തെ എല്ലാം ചേഞ്ച്, നേരത്തെയും തടിയുടെ തന്നെ ആയിരുന്നു ഇവിടെ. ഇപ്പോൾ അത് മാറ്റി, അതൊന്ന് മാറ്റി ഇവിടെ എല്ലാം ഗ്ലാസ്സാക്കി. നമ്മുടെ പഴയ അരകളിലൊക്കെ അതുപോലെ നമ്മളിവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലെ ടൈലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, പക്ഷേ ഈ ഗ്രാനൈറ്റ് ഒന്നും മാറ്റിയിട്ടില്ല. ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. അതുപോലെ നമ്മൾ ഈ കിച്ചൺ ടോപ്പ് അത് മാറ്റിയിട്ടില്ല. നമ്മൾ മുമ്പുണ്ടായിരുന്ന ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇതുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാറ്റിയില്ല. പിന്നെ നമ്മൾ ചിലവ് ചുരുക്കി ചെയ്തത് കൊണ്ട് തന്നെ അത് മാറ്റിയാൽ കുറേ കൂടെ എമൗണ്ട് ആവുമായിരുന്നു, അതുകൊണ്ട് അതൊന്ന് പോളിഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. അത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ടൈലൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ കിച്ചണും ശരിക്കും പറഞ്ഞാൽ നേരത്തെ കുറച്ച് ചെറിയൊരു കിച്ചണായിട്ട് ഫീൽ ചെയ്യായിരുന്നു. ഇപ്പോൾ ഇതിപ്പോൾ ഓപ്പൺ കിച്ചണായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ കിച്ചണും നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ജനലൊക്കെ നമുക്ക് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ജനൽ തന്നെയാണ്, അതിനൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം അതാണ്, നിശാഗന്ധി എന്ന് പറഞ്ഞു. ഇത് രാത്രിയിൽ മാത്രം പൂക്കുന്ന നല്ല സുഗന്ധമുള്ളൊരു പൂവാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ശരിക്കും അത്യാവശ്യം നല്ലൊരു റൂം തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ അപ്പുറത്തെ മുറിയുടെ ബാത്റൂമായിട്ട് പോയിരിക്കുകയാണ്. അതിൻ്റെ ശേഷം ഇത് നമ്മൾ വേറെ ഭിത്തി കെട്ടി എടുത്താണ് ഇവിടുന്ന് നല്ലൊരു റൂമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബെഡ് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ അർത്തുങ്കൽ ബസലിക്കയുടെ ഒരു ഫോട്ടോയാണ്. അർത്തുങ്കൽ പള്ളി നമ്മുടെ ആലപ്പുഴയിലുള്ള പ്രശസ്തമായ ഒരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എ സി സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ജിപ്സം ഫോൾ സീലിംഗ് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ ഇവിടെ ബാത്റൂമാണ് വരുന്നത്. ഇത് ഓൾറെഡി ഇത് കോൺക്രീറ്റ് ചെയ്ത ഒരു ബിൽഡിംഗ് തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡ്രസ് വർക്ക് ചെയ്ത് ഓട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്താണ്, ഇതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഫോൾ സീലിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജനലിനൊക്കെ ആണെങ്കിലും ബ്ലൈൻസ് നമ്മൾ കൊടുത്തു. അപ്പോൾ ബ്ലൈൻസ് ആണെങ്കിലും അതുപോലെ തന്നെ വുഡാണെങ്കിലും ഇതെല്ലാം തടിയുടേതായ സ്ട്രക്ചർ തന്നെയാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഒരു പഴമ നിലനിർത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് തന്നെ കൊടുത്തത്. പിന്നെ നമുക്ക് ബാത്റൂം, ഇവിടെ ബാത്റൂം കൊടുത്തു. ശരിക്കും ഈ ബാത്റൂം എന്ന് പറയുന്നത് ഇത് പുറത്തുനിന്ന് ആക്സസ് ഉണ്ടായിരുന്നൊരു ബാത്റൂമാണ്. അപ്പോൾ ഈ ബാത്റൂം ശരിക്കും നമ്മളുടെ പുറത്തുനിന്ന് അടുക്കളയുടെ അതുവഴി വരുന്ന ആക്സസ് ഉണ്ടായിരുന്ന ഒരു ബാത്റൂമാണ് കേട്ടോ. അത് നമ്മൾ ഈ ബെഡ്റൂമുമായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെയാണ് ഈ ബെഡ്റൂമിന് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് കിട്ടിയത്. നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നല്ല തണലാണ്, നമുക്ക് ഏത് സമയത്തും ഇവിടെ നല്ല തണലാണ്. അപ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ കസേര ഇട്ടിട്ട് നല്ല കാമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണിത്. അപ്പോൾ ഇത് നമുക്ക് അടച്ചിടുകയും ചെയ്യാം. ഇവിടെയും നമ്മൾ ഗ്ലാസ് ഡോറാണ് കൊടുത്തത്. എനിക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടല്ലേ അത് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു ലുക്കും നല്ലൊരു ഒരു ഫീലും ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ലോൺ സെറ്റ് ചെയ്തു. ഇവിടെ കംപ്ലീറ്റ്, ഇവിടെ ആകെ വൃത്തികേടായിട്ട് കിടന്ന സ്ഥലം വരുന്നത് കേട്ടോ.
ഇതെല്ലാം വൃത്തികേടെന്ന് പറയുന്നത് ആകെ അലക്കുലത്തായിട്ട് കിടന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അത് മുഴുവൻ നമ്മൾ സെറ്റാക്കി, നല്ല ഗ്രീൻ പേൾഗ്രാസാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടായിട്ടുള്ള എന്തിൻ്റെയെങ്കിലും ഒക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ റിനോവേഷൻ ചെയ്യാം അല്ലെങ്കിൽ ഇത് ഒന്ന് നന്നാക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ എല്ലാവരും നമ്മുടെ ചുറ്റുപാട് എല്ലാവരും പറഞ്ഞിരുന്നു ഇത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, പൊളിച്ച് കളഞ്ഞിട്ട് വേറെ വെക്ക് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ജനിച്ചു വളർന്ന വീട് അത് കളയുന്നതിനേക്കാളും ഇങ്ങനെ ഒന്ന് നിലനിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ മമ്മിക്കൊക്കെ ആണെങ്കിലും ഞാനിത് പൊളിച്ചില്ല എന്ന് കണ്ടപ്പോൾ, കാരണം ഇപ്പോൾ പൊളിക്കണമെന്ന് പറഞ്ഞാലും സമ്മതിക്കും, പൊളിക്കേണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ പൊളിക്കാതെ ഇത് ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ മമ്മിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്, ചേച്ചിക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് അതിനകത്ത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ ആകാം, അല്ലെങ്കിൽ ഇത് ബഡ്ജറ്റിൽ നിൽക്കുമോ, എല്ലാവരും പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബഡ്ജറ്റ് നിൽക്കത്തില്ല, ഒത്തിരി കവിഞ്ഞു പോകും, ചില കേസുകളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഫൗണ്ടേഷനൊക്കെ പക്കയായിരുന്നു, അതിനകത്തൊന്നും ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അതുപോലെ തന്നെ പുറം ഭിത്തികളൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, അകത്തെ ഭിത്തികൾ മാത്രമാണ് ചിലത് നമ്മൾ കെട്ടേണ്ടി വന്നു, ചിലതിന് പ്ലാസ്റ്ററിങ് പുതുതായിട്ട് കൊടുക്കേണ്ടി വന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഓരോ കാര്യത്തിലും ഇത്ര ബഡ്ജറ്റിനപ്പുറം പോകണ്ട എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും രീതിയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ പോലും ചിന്തിക്കാത്ത രീതിയിൽ ഇതിൽ ഇനിയും മാറ്റം നമ്മുടെ എഞ്ചിനീയർ വരുത്തിയേനെ. എനിക്ക് ബഡ്ജറ്റ് കുറവായതുകൊണ്ടാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ എഞ്ചിനീയർ ചെയ്തു തന്നത്. അതൊരു നമ്മുടെ അബി അത്രയും, കാരണം അതൊരു എന്താ ഭയങ്കര ഡെഡിക്കേഷനാണ് അബിക്കും അബിയുടെ ആ ഒരു ടീമിനുള്ളത്. അത് വർക്കേഴ്സ് ആണെങ്കിൽ പോലും അതുപോലെയാണ്, നല്ല അവർ സമയം നോക്കാതെ പോലുമാണ് പണിയെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഒരു ഫൗണ്ടൻ വേണം എന്നൊക്കെ പറയുമ്പോഴും ഞാനത് വേണ്ട വേണ്ട എന്ന് പറയുമ്പോഴും അബി പറയുന്നത് ചേട്ടാ അത് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത്, അതിന് ഇത്ര എമൗണ്ട് ആകുന്നുള്ളൂ, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്കത് കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെടികൾ, ഇവിടെ ഈ ചെടിയൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കൂടുതൽ പൈസയൊന്നും മുടക്കാതെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന ചെടികളൊക്കെയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്, അത് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോട്ട്, ഇത് നമ്മൾ ഓറ്റോ പോട്ട്സിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ, അത് നമ്മുടെ ഗാർഡൻ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ നല്ല സ്റ്റൈലിഷായിട്ട് നമുക്ക് വീട്ടിൽ ഇതുപോലെ പഴയ വീട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എഞ്ചിനീയറുമായിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാം. അപ്പോൾ ഇതിനകത്താണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇവരുടെ ടീമിനെ കുറിച്ച് പറഞ്ഞാലും നമുക്കൊരു രക്ഷയില്ല, അത്രയും നല്ല ഹാർഡ് വർക്കായിട്ടുള്ള ടീമാണ്. അതുപോലെ അബിയാണെങ്കിലും ഞാൻ നല്ല തിരക്കായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റ് പറഞ്ഞത് കേട്ടോ, എന്നാലും അത് ചെയ്തു തന്നു. ഇപ്പോൾ പത്തനംതിട്ടയിലാണെങ്കിലും ഏകദേശം ഒരു 3000 മേളിൽ സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട്, അതും വലിയൊരു വീട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നല്ല തിരക്കുള്ളൊരു മനുഷ്യരാണ്. എന്നാലും അബി കേരളത്തിൽ ഉടനീളം ചെയ്യുന്നുണ്ട്. അബിയുടെ ഞാൻ നമ്പർ, നമ്മുടെ എഞ്ചിനീയറിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അബിയുമായിട്ടുള്ള വേറൊരു വീഡിയോയും ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ലോൺ ഏരിയ വരുന്നത് കേട്ടോ. ഇത് നമ്മൾ ഗ്രാസാണ്, നില ഗാർഡൻസിൽ നിന്നാണ്, നമ്മൾ തൃശ്ശൂരുള്ള നില ഗാർഡൻസിൽ നിന്നാണ് നമ്മൾ ഗ്രാസ്, പേൾ ഗ്രാസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ നടപ്പാതയായിട്ട് നമ്മുടെ ഇവിടെ പണ്ടുണ്ടായിരുന്ന ഈ ടൈൽ പീസാണ്, അത് ചിലവ് ചുരുക്കാനും അല്ല കുറച്ച് നാച്ചുറാലിറ്റി വരട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ടൈൽ പീസാണ് ഇവിടെ നമുക്ക് നടക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ എല്ലാം ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പോട്ടിൽ നമ്മൾ മിറക്കിൾ ഫ്രൂട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ പോട്ടിലാണ് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് വെച്ചിരിക്കുന്നത്. നോക്കിയാൽ നിറയെ കായകളാണ് കേട്ടോ. ഇത് നോക്കിയാൽ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് പിടിച്ചു കിടക്കുന്നുണ്ടോ, സ്റ്റാർ ഫ്രൂട്ട് നിറയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബുഷ് ഓറഞ്ചും നമ്മൾ ഒരു പോട്ടിന് കൊടുത്തു. ഇത് നമ്മുടെ ഓറ്റോ പോട്ട്സിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച പോട്ടാണ് കേട്ടോ. ഇവിടെ ഒരു ട്രമ്മാണ് വെക്കുന്നതെങ്കിൽ ഇത്രയും ഭംഗി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോട്ട് വെച്ചത്. ഇത് നമ്മുടെ മിറക്കിൾ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതും നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നാരകം. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഭാഗമൊക്കെ മിക്കവാറും കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ കറിവേപ്പൊക്കെ നിൽക്കുന്നത് കണ്ടോ. ഇവിടെ നിന്നൊക്കെ നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഏരിയ എല്ലാം ഇപ്പോൾ ആകെ മാറിയിരിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ ഇവിടെ ഒരു താമര പോട്ട് നമ്മൾ കൊടുത്തു. അത് താമര ഇപ്പോൾ റെഡിയായി വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു നെല്ലി ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ മുരിങ്ങയും അതുപോലെ വേപ്പും ഒക്കെ ഉണ്ടായിരുന്നു, നമ്മളൊന്നും മാറ്റിയിട്ടില്ല. അതുപോലെ ഈ പേരയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അതുപോലെ തന്നെ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. അതുപോലെ നമ്മുടെ സപ്പോട്ട, നിറയെ കായകളൊക്കെ പിടിക്കുന്ന സപ്പോർട്ടയുടെ വീഡിയോ ഒക്കെ നമ്മൾ പലതും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ആമ്പൽ പോട്ട് കൊടുത്തു. പിന്നെ ബാംബുവും അതുപോലെ തന്നെ
ചെറിയ മുയലിനെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് മുറ്റത്തായിട്ട് നമ്മൾ ഇവിടെ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പുണ്ടായിരുന്ന സാധനങ്ങളൊന്നും കളയാതെ തന്നെയാണ് നമ്മൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മാവും പ്ലാവും അതുപോലെ തന്നെ പുളിയും എല്ലാം അപ്പുറത്തും ഇപ്പോൾ ഉണ്ട്. നമ്മുടെ സപ്പോർട്ടയൊക്കെ നന്നായിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ ഗസ്റ്റ് വന്നാലും അവർക്ക് ഇതെല്ലാം പറിച്ചു തന്നാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആലപ്പുഴയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമുക്കിവിടെ ഒന്ന് താമസിക്കാം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വരിക, ആലപ്പുഴയിലേക്ക് കൂടുതൽ ആൾക്കാർ വരിക, വരുന്നവർ നമ്മുടെ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് പോവുക. അതുപോലെ തന്നെ നമുക്ക് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്കിരുന്ന് കളിക്കാനായിട്ടും ഇവിടെ പുൽത്തകടിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് കളിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. നോക്കിയാൽ നല്ല ഉച്ച സമയമാണെങ്കിലും നമുക്ക് നല്ല തണൽ ഇവിടെ വരുന്നുണ്ട്. പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ പുന്നമട കായലിൻ്റെ അടുത്തായിട്ടാണ്. നമുക്കിപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളിലാണ് വരുന്നത്. അതുപോലെ തന്നെ ബീച്ചും ഏകദേശം 3.5 കിലോമീറ്റർ ഉള്ളിലേ വരുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ അടുത്താണ്. അതുപോലെ കൃപാസനം പള്ളി, നമ്മുടെ അർത്തിങ്കൽ പള്ളി, പിന്നെ മുല്ലയ്ക്കൽ ക്ഷേത്രം, അമ്പലപ്പുഴ ക്ഷേത്രം, ഇതുപോലെ പ്രശസ്തമായ സ്ഥലങ്ങളെല്ലാം നമ്മുടെ ആലപ്പുഴയിൽ തന്നെയുണ്ട്. അതുപോലെ ഹൗസ് ബോട്ടിൽ പോകാനും അതുപോലെ ആലപ്പുഴയുടെ പ്രകൃതി രമണീയതകളെല്ലാം ആസ്വദിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ വരണം. അപ്പോൾ വരുമ്പോൾ ഇവിടെ തങ്ങാനായിട്ട് മറക്കരുത്. അപ്പം നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമ്മൾ ഈ ഒരു മതിൽക്കെട്ടിനപ്പുറത്ത് നമ്മളുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. എന്താ ചേച്ചി പറയാനുള്ളത്? എല്ലാവർക്കും ആലപ്പുഴയിലേക്ക് സ്വാഗതം. അതെ അതെ, അപ്പോൾ എല്ലാവർക്കും ആലപ്പുഴയിലേക്ക് സ്വാഗതം. മമ്മി എന്താ പറയാനുള്ളത് പറ? പ്രകൃതി രമണീയമായ ഈ സ്ഥലവും സൗകര്യങ്ങളും അതിന് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പിന്നെ മോൻ പറഞ്ഞതുപോലെ അരിയാട് പള്ളി, പിന്നെ ഇവിടെ കുറേയേറെ ക്ഷേത്രങ്ങൾ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ സൗകര്യങ്ങളും. ഞങ്ങൾ കായലിൻ്റെയും കടലിൻ്റെയും നടുക്ക് ഒരു ഭാഗമാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ വരിക. ഇവിടെ എല്ലാവർക്കും സ്വാഗതം. സന്തോഷകരമായ ഒരു ആനന്ദകരമായ ഒരു സൗകര്യത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ആലപ്പുഴയ്ക്ക് ഒത്തിരി ടൂറിസത്തിലെ പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മുടെ നമുക്കിപ്പം പ്രളയം വന്ന സമയത്താണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇവിടെ വെള്ളമൊന്നും വന്നിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു അന്തരീക്ഷമാണ്. നല്ല കാമായിട്ട് വലിയ ബസ്സിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റോഡ് ശല്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാത്ത നല്ല കാമായിട്ടുള്ളൊരു സ്പേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ദിവസങ്ങളോളം താമസിച്ച് പോവാം. നമ്മൾ 4 മുറിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ AC, നോൺ AC ഉണ്ട്. പിന്നെ TV, Wi-Fi ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരിക. അതുപോലെ കിച്ചൺ ഉൾപ്പെടെ ഉണ്ട്. നിങ്ങൾക്ക് പാചകം ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെയും ആകാം അല്ലേ? അതെ അതെ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചിക്കു അല്ലെ ബനാന ഇതെല്ലാം നമുക്കിവിടെ ലൈവായിട്ടുണ്ട്. പിന്നെ പച്ചക്കറി, നമ്മുടെ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് ലൈവായിട്ട് പച്ചക്കറി പറിക്കാം, അത് കഴിക്കാം, അതൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ വരിക. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു രസം എന്ന് പറയുന്നത് ഇതിൻ്റെ പേരെന്തോ മോളെ? അതിഥി ഹെറിറ്റേജ്. അതിഥി ഹെറിറ്റേജ് എന്നാണേ. ആ പേരിന് വലിയൊരു ഒരു ചരിത്രമുണ്ട്. വേറൊന്നുമല്ല, നമ്മളുടെ പുതിയ വീട് വെച്ച സമയത്ത് നമ്മൾ അതിന് ആഷാഢം എന്നാണ് പേരിട്ടത്. അത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, വൈഫിൻ്റെ അമ്മയാണ് ആ പേര് സജസ്റ്റ് ചെയ്തത്. ഉമ്മാച്ചി എന്നാലും എന്നോട് ഈച്ച അത് ചെയ്യുമെന്നാണ്, ചെയ്യരുതായിരുന്നു എന്നാണ് അവൾ പറയുന്നത്. കാരണം മോൻ്റെ പേരാണ് ഇട്ടത്. അപ്പോൾ അന്ന് മുതൽ അവളുടെ പേരൊന്നും ഇടുന്നില്ല, നമ്മൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞത് മോളെ ഇതാണ്, ഇത് നിൻ്റെ പേരിലാണെന്നൊക്കെ പറയുമ്പം അവൾ പറയും ആ പഴയ വീടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു റിനോവേഷൻ നടത്തുമെന്നോ അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേയിലേക്ക് പോകുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ മാറിയ സമയത്ത് നമുക്ക് പേരിനെ കുറിച്ചൊരു ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം അതിഥി എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിഥി ഹെറിറ്റേജ് എന്നും കൂടെ കൊടുത്തു അല്ലേ മോളെ? അപ്പോൾ ഇത് അപ്പൂപ്പൻ വെച്ച വീടാണ്, അവളുടെ അപ്പൂപ്പൻ വെച്ച വീടാണ് അതിഥി ഹെറിറ്റേജ്. അപ്പൂപ്പൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെയാണുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരിക, ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യുക, അക്കൂട്ടത്തിൽ ഇവിടെ വന്ന് താമസിക്കാം. ഇവിടെ ഹൗസ് ബോട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ. Bye.